ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് കയ്പ്പയ്ക്കയുണ്ട്. കയ്പ്പയില്ലാതെ നല്ലൊരു പുളിങ്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ കയ്പ്പയ്ക്ക് ഒരു മീഡിയം കയ്പ്പയ്ക്ക, അത് ഇത്ര പോന്നിട്ടുള്ള ഒരു കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതേമാതിരി നമ്മൾ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്, ഒരു 3 വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയെടുത്ത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. പിന്നെ അതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി മുറി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വറുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരം, ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരം, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ടിട്ടുണ്ട്. അത് പിന്നെ പഴയ പുളിയാണെങ്കിൽ പുളി കൂടിട്ട്, അപ്പോൾ നിങ്ങൾ പുളി നോക്കിയിട്ട് പുളിക്ക് അനുസരിച്ചിട്ട് വേണം പുളി എടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് ഇത്ര സാധനമാണ് നമുക്ക് ഈ കയ്പ്പയ്ക്കുള്ള കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഞാൻ ഈ കയ്പ്പയ്ക്ക നുറുക്കിയിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താണ് കേട്ടോ, കയ്പ്പൊന്ന് കുറയാനായിട്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മെയിനായിട്ടൊരു ചീഞ്ചട്ടി എടുപ്പത്തി വെച്ചു, അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ നാളികേരം ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. നാളികേരവും ജീരകവും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പം നാളികേരം വറവായി കഴിഞ്ഞ് നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങാം. ഇപ്പം നാളികേരം വറുത്തെടുത്ത് കഴിഞ്ഞ് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഈ കയ്പ്പയ്ക്കല്ലേ, കയ്പ്പയ്ക്കും കൂടി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കഴുകി വെച്ച കയ്പ്പയ്ക്കാണത്, അതിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കയ്പ്പയ്ക്ക നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് അത് ഇനി നമുക്ക് വാങ്ങാം. ഇനി നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ നാളികേരവും പെരിഞ്ചീരവും കൂടി വറുത്തതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കരിയേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സവോള വഴന്ന് കഴിഞ്ഞ് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിലേക്ക് നമുക്ക് ഈ പൊടികളിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി,
ഇതൊന്ന് വഴറ്റട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇനി തീ സിമ്മിലാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അരച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ സവാള നല്ലപോലെ വഴന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ കയ്പ്പയ്ക്ക വറുത്തെടുത്ത കയ്പ്പയ്ക്കല്ലേ അതിട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക, ഒന്ന് വേവട്ടെ. അപ്പോൾ കയ്പ്പയ്ക്ക വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഈ പുളി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ പുളി ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഈ നാളികേരം വറുത്തരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്. ഇനി നമുക്കിതിലേക്ക് രണ്ട് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്പ്പില്ലാത്ത കയ്പ്പയ്ക്ക പുളിങ്കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.